പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് പെയിന്റ് ചെയ്ത് അടിപൊളിയാക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെയിന്റ് പെട്ടെന്ന് ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടി ബേസ്കോട്ട് കൊടുക്കുന്നുണ്ട്. ബേസ്കോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബേസ്കോട്ട് ഡ്രൈ ആയ ശേഷം നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് വൈറ്റ് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് ഡ്രൈ ആയ ശേഷം സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വൈറ്റ് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം.